السلام. عليكم السلام. عليكم ورحمة الله وبركاته. ഏതായാലും ഞാൻ കുറച്ചു നേരം കൂടി ഉള്ളൂ ഇൻഷാല്ലാ തജീദ് ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഇതുവരെ മനോഹരമായി നമുക്കൊരു ക്വിസ് പ്രോഗ്രാമിലൂടെ വളരെ മനോഹരമായി നമുക്ക് ഷാക്കിറുദ്ദീൻ ഉസ്താദ് വളരെ വിജ്ഞാനപരമായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് എടുത്തു തന്നു. ഏതായാലും ഒരു ക്ലാസ് കേട്ടിരിക്കുന്ന എത്രയോ അതിൽ നിന്ന് എത്രയോ ഭേദമാണ് ക്വിസ്. അപ്പൊ അതെന്തായാലും എല്ലാവരും ഡെസ്കിന് മുന്നിലിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും അത് റെക്കോർഡിൽ വെച്ച് ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇയർഫോണും കുത്തിയിട്ട് ചെയറിലോ അല്ലെങ്കിൽ വീട്ടിലേക്കും എല്ലാം കൂടെ എടുക്കും, എന്നിട്ട് അങ്ങനെ കേട്ട് വരുത്തരാണ്. ഏതായാലും ഇന്നലത്തെ ക്വിസ് പ്രോഗ്രാം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമം ഇതോടുകൂടി അലഹമ്ദുലില്ലാ മാറിക്കിട്ടി എന്നുള്ളതാണ് അതിന്റെ വേറെ വസ്തുത. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ഇത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു കാര്യം എന്നുള്ളൊരു വസ്തുത അലഹമ്ദുലില്ലാ ഇന്നാണ് എനിക്ക് മനസ്സിലായത്. പല കാര്യങ്ങളും എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റി, പല സുന്നത്ത് നമസ്കാരങ്ങളും മനസ്സിലാക്കാൻ പറ്റി അലഹമ്ദുലില്ലാ. അത് വളരെ ഒരു ഹയറായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും ഒരു ക്ലാസ് എടുക്കാൻ ഉള്ളൊരു തയ്യാറെടുപ്പോട് കൂടിയല്ല ഞാൻ വന്നത്. ഇൻഷാല്ലാ ഒരു ഒന്നര മണിക്കൂറും കൂടി കഴിഞ്ഞ് അല്ലെങ്കിൽ അര മണിക്കൂറും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തജ്വീദ് ക്ലാസ് വരുന്നുണ്ട്. അതുവരെ ഇൻഷാല്ലാ എന്തെങ്കിലും ലൈവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. ഇല്ലെങ്കിൽ നമ്മളെ തോട്ടക്കാട് ഉസ്താദിന് പണിയാവും. റെക്കോർഡ് വെക്കണ്ടേ? മൂപ്പരിപ്പോ പണിയില്ലാണ്ടിരിക്കുകയാണ്. ഒരു ഖുറാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മുതൽ മൂപ്പര് നമ്മൾ ഫ്രീ ആക്കി വിട്ടേക്കാണ് ഇപ്പോ. പിന്നെ വേറെ ആരെങ്കിലും ഇൻഷാല്ലാ എന്തെങ്കിലും ചോദ്യം അങ്ങനത്തെ എന്തുണ്ടെങ്കിൽ നമുക്കങ്ങനെ മുന്നോട്ട് പോവാം. ഏതായാലും പലരും ദുആ അങ്ങോട്ട് വസീത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ അമീർ സാഹിബിന്റെ ഭാര്യയുടെ പ്രസവം അള്ളാഹു അത്രയും എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മളെ വേറൊരു വസ്തു നമ്മളെ അതിലുള്ള ഹമീദ് ഫൈസി അലംഗുർ ഉസ്താദ് ഉസ്താദായിട്ട് ഇന്നലെ ഞാൻ സംസാരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഉസ്താദിന്റെ മക്കൾക്കും ഭാര്യയ്ക്കും തീരെ സുഖമില്ല, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ലാസ് റൂമിൽ പറഞ്ഞൊരു വിഷയമാണെന്ന് തോന്നുന്നു. ഏതായാലും അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫ നൽകുമാറാകട്ടെ. പി എം വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും സർ, ഞാനൊരു പല്ല് ആർ സി ടി ചെയ്തു, ബട്ട് അത് ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഉള്ളിലേക്ക് കേടുള്ളത് പോലെ, ഇനി അത് പറിച്ചെടുക്കണോ അത് അടക്കാൻ പറ്റുമോ? ആർ സി ടി ചെയ്തതിന് ശേഷം നമ്മളതില് ക്യാപ് ഇടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കവർ ഇടാൻ വേണ്ടിയിട്ട് ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ പറഞ്ഞത് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. അത് ചെയ്തിട്ടില്ല എങ്കിൽ ആ പല്ല് അടച്ചത് അത് താൽക്കാലികമായിട്ട് റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം അവിടെ സിമന്റ് വെച്ച് അടക്കും, എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുകയാണ് പതിവ്. അപ്പൊ ആ റൂട്ട് കനാൽ നമ്മൾ ചെയ്തിട്ട് ശേഷം അടച്ചതിന് ശേഷം നല്ലൊരു ക്രൗൺ ഇടുക അല്ലെങ്കിൽ കവർ ഇടുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ പല്ല് ദ്രവിച്ച് അത് പല്ല് പൊടിഞ്ഞു പോവുകയും ചെയ്യും, ഇല്ലെങ്കിൽ ആ അടച്ചത് സിമന്റ് അത് ഇളകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ സഹോദരന്റെ അത് അടന്നു പോയിട്ടുണ്ടെങ്കിൽ, അത് കുറെ പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, വീണ്ടും അടക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഡോക്ടറെ അടുത്ത് തന്നെ പോയി അത് വീണ്ടും അടക്കാൻ പറ്റുമെങ്കിൽ അടച്ചിട്ട് വേഗം വീണ്ടും കവർ ഇടാൻ വേണ്ടിട്ട് ഇൻഷാല്ലാ ശ്രമിക്കണം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇത്. അത് പറിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കണം. അത് അടക്കാൻ പറ്റില്ലെങ്കിൽ പറിക്കേണ്ടി വരും. ഇതുകൊണ്ട് തന്നെ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും മുപ്പത്തി 2000 രൂപ കൊടുത്തിട്ട് ഇപ്പൊ റുക്കാ ചെയ്തിട്ട് അത് പൊട്ടിപ്പോയിട്ട് അതൊരു വെറുതെ ആവാണ്, പിന്നെ ഇനി പല്ല് പറിക്കാണ്ട് പൈസ വേറെ കൊടുക്കേണ്ട അവസ്ഥ വരാണ്. അപ്പൊ അതുകൊണ്ട് അതുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് എത്രയും പെട്ടെന്ന് ക്യാപ് ഇടാൻ നോക്കുക എന്നുള്ളതാണ് സാന്ത്വനികമായിട്ട് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. ഇൻഷാല്ലാ സഹോദരന്റെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇൻഷാല്ലാ വേറെ ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ മൈക്കിൽ വരാം, ഇല്ലെങ്കിൽ പി എം ചെയ്യാം, എങ്ങനെയായാലും പ്രശ്നമില്ല. അൽഹംദുലില്ലാ ഇന്ന് രാവിലെ മുതൽ നല്ല ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു, പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം പലരും സിദ്ദീഖ് കഴിയുമ്പോൾ ഉസ്താദ് ഷാക്കിറുദ്ദീൻ ഉസ്താദ് പലരും മൈക്കിൽ വന്ന് സംസാരിച്ചു. വളരെ വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്നു. ഇൻഷാല്ലാ ഇനി തജീദ് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഇൻഷാല്ലാ 7 മണിക്ക് നാട്ടിൽ നിന്ന് ലൈവ് വരാനുണ്ട്.
എല്ലാം അള്ളാഹു ഒരു സ്വാലിഹാമലെ സ്വീകരിക്കുമാറാകട്ടെ. വേറെ ആരെങ്കിലും ഇൻഷാല്ലാ പള്ളി സംബന്ധമായിട്ട് ആർക്കും ഒരു കേടില്ല എന്നുള്ളത് വളരെ അൽഹംദുലില്ല നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എങ്ങനെ അപ്പോ തോട്ടക്കാട്ട് ആജിസ്താദ് ഇല്ലെങ്കില് അബ്ദുല്ല സാഹിബ് നമുക്ക് എങ്ങനെ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട്? ഇൻഷാല്ലാ ഇതാണ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. എല്ലാവരും ദുആ വശത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഡോക്ടർ ബോലി, ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ബിസ്മില്ലാഹി ഉസ്താദ് എപ്പിസോഡ് കൊണ്ടെത്തും. പിന്നെ എന്റെ സംശയം, ഈ പുത്തുള്ള പല്ല് വേദന വരുന്നുണ്ട്, അപ്പൊ അത് വേദന ഉള്ള സമയത്ത് അത് അടക്കാൻ പറ്റുമോ, എഫക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കേൾക്കില്ലേ? ചോദ്യം മനസ്സിലായില്ലേ? മൈക്രോലേസ് ഈ പല്ലിന് വേദന വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പഴുപ്പുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്, അതിന്റെ ജീവനാടികൾക്ക് ആ പഴുപ്പ് ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ വേദന സംഭവിക്കുന്നത്. സോ ആദ്യം പല്ലിന്റെ മേലെ കേടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് പല്ലിന്റെ വേദന നമുക്കറിയില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് എന്ന് വെച്ചാൽ പലർക്കും പല്ലുവേദന അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിലുള്ളത്. അപ്പൊ അറിയാം, ആ പല്ലുവേദന എന്ന് പറയുന്നത് ശാസ്ത്രങ്ങൾ മറ്റു പഠനത്തിന്റെ ഇതിനനുസരിച്ച് അവർ പറയുന്നുള്ളത് ഗർഭവേദന കഴിഞ്ഞാൽ പിന്നെ അതിന് തുല്യമില്ല, അതിനേക്കാൾ ജസ്റ്റ് ഉള്ളൊരു ചോറ് ചേർന്ന് നിൽക്കുന്ന ഒരു വേദനയാണ് പല്ലുവേദന എന്ന് പറയുന്നത്. അത്രയും അസഹനീയമായ ഒരു വേദനയാണ് പല്ലുവേദന എന്ന് പറയുന്നത്. അപ്പോ അതിന് അവർ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു കൈക്കോ കാലിനോ വേദന ഉണ്ടെങ്കിൽ അത് ചെറിയ ആദ്യം ചെറിയ വേദനയായിരിക്കും ഒരു ദിവസം, പിന്നെ രണ്ടാമത് കൂടും, മൂന്നാമത് കൂടും. അങ്ങനെ ചെറിയ വേദന നിന്ന് വലിയ വേദനയിലേക്ക് വരുന്ന ഒരു ഈ സ്വാഭാവികമായിട്ട് മസിലേക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിൽ ആ മസിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് വേദന കൂടി കൂടി വരുന്നത്. അതുപോലെ തന്നെ നടുവേദന ഒക്കെ അതേപോലെ ആദ്യം ചെറുതായിരിക്കും, പിന്നീട് അത് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് പല്ലുവേദനന്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഇല്ലെങ്കിൽ രാത്രിയാണ് വേദന വരുന്നത്. ആ വേദന നല്ല ശക്തിയായിട്ട് നിൽക്കുകയും ചെയ്യും. ആ പല്ല് അടക്കുന്നത് വരെ അത് നല്ല, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നവരെ ആ പല്ലിന്റെ വേദന സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ലുവേദനന്റെ ജീവനായിട്ട് അതിന്റെ ഒരു സവിശേഷത അതാണ്, ആദ്യം നമുക്കൊന്നും വേദന ഉണ്ടാവില്ല, ആ പല്ലിന്റെ മേലത്തെ കാര്യങ്ങളൊന്നും വരില്ല. ഒരു പെയിൻ ത്രെഷോൾഡ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത്, മെഡിക്കലി പറഞ്ഞ പെയിൻ ത്രെഷോൾഡ് എന്നുള്ള ലെവല്, ആ ഒരു വേദന സഹിക്കേണ്ട പറ്റുന്ന രീതി വരെ ആ പല്ല് അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ മേലെ ആ കേട് വരുന്ന സമയത്ത് അതിലേക്ക് പല്ല് വേദന കൂടിയിട്ട് വരുന്നതും ആ പല്ല് പെട്ടെന്ന് നമുക്ക് വേദന അനുഭവപ്പെടുന്നതും. ഇനി പല്ല് വേദന ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാറുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ഇത് ചികിത്സിക്കാൻ പറ്റും. ചികിത്സിക്കാറ് ഒന്ന്, സ്വാഭാവികമായിട്ട് മരുന്ന് കൊടുക്കും, ആന്റിബയോട്ടിക്സും, ആ വേദന പോകാൻ വേണ്ടിയിട്ടുള്ള ആന്റിബയോട്ടിക്സും അതേപോലെ തന്നെ അതിന് വേദന സംഹാരികളും കൊടുക്കും, പെയിൻ കില്ലേഴ്സും അനാൽജസിക്സും കൊടുത്തിട്ട് വേദന കുറഞ്ഞതിന് ശേഷം അതിന് ചികിത്സ ചെയ്യുകയാണ് സ്വാഭാവികമായിട്ട് ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അതിന് നേരെ നമ്മൾ റൂട്ട് കനാലിന്റെ ആദ്യത്തെ പടിയായിട്ട് ഒരു ആക്സസ് ഓപ്പണിംഗ് എന്നുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ അതിന് നമ്മൾ പല്ലിന്റെ അകത്ത് ആ പ്രഷർ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ആ വേദന വല്ലാണ്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ആ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ പോവാനുള്ള ഒരു വഴി ഒരുക്കി കൊടുത്താൽ വേദന അരമണിക്കൂർ കൊണ്ട് തന്നെ പകുതിയോളം കുറയും എന്നാണ് കാണിക്കുന്നത്. ആ വേദന അത്രത്തോളം കുറയാൻ ചാൻസ് സാധ്യതയുണ്ട്. അപ്പോ അതുകൊണ്ട് രണ്ട് രീതിയിൽ അത് പല്ലിന്റെ പഴുപ്പിനെ അനുസരിച്ചിരിക്കും നമ്മൾ ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് കേടുള്ള ഭാഗം അല്ലെങ്കിൽ അതിനെ എഫക്ട് ചെയ്തിട്ടുള്ള ഏത് പല്ലിനാണ് കേടുള്ളത് എന്നുള്ള രീതിയിൽ അനുസരിച്ചിരിക്കും നമ്മൾ മരുന്ന് കൊടുക്കണോ ഇല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണോ എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഇതാണ് അതിന്റെ തോട്ടക്കടാച്ചിക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ഒന്നിലും വേദന ആവുന്ന മിക്ക കേസുകളിൽ നമ്മൾ ചെയ്യാറുള്ള വെച്ചിട്ടുണ്ടെങ്കിലും
വേദന വേദന സംഹാരി കൊടുത്തിട്ടും കഴുപ്പ് മാറാനുള്ള ആന്റിബയോട്ടിക്സ് കൊടുത്തതിന് ശേഷമാണ് റൂട്ട് കനാൽ ചെയ്യാറ്. ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ദിവസം കൊണ്ട് ഒരു ആണ് വേദന ഇപ്പൊ തുടങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളത് തുറന്ന് പല്ല് തുറന്നു വെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പഴുപ്പ് പോകാൻ വേണ്ടിയിട്ടും അതിന്റെ പ്രഷർ കുറയാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പ്രഷർ കുറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പിന്നെ മരുന്ന് കൊടുത്തുകൊണ്ട് അതിനൊപ്പം തന്നെ മരുന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ അത് വേദന കഴിഞ്ഞ് കുറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിലേക്ക് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാറുള്ളത്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. പല്ല് ഡിസോറിൻ വരുന്നത് ഡിസോർഡറിൽ പല്ല് ക്രമം തെറ്റി വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. പല്ല് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽപ്പല്ലുകൾ കഴിഞ്ഞിട്ട് വരുന്ന പല്ലുകൾ വലുതാണ്. പാൽപ്പല്ലിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് വലിയ പല്ലായിട്ടാണ് നമുക്ക് അത് സ്വാഭാവികമായിട്ട് കാണാറുള്ളത്. അപ്പോ പലർക്കും ഇപ്പൊ എനിക്ക് തന്നെ ആ ഈ സൂചി പല്ലൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പല്ലിന്റെ അല്ലെങ്കിൽ ഒരു ആർച്ചുണ്ട്, നമ്മൾ ആ പല്ല് നിൽക്കുന്ന നേരക്ക് ഒരു ആർച്ചുണ്ട്. ആ ആർച്ചിൽ ആ പല്ല് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിക്കില്ല. കാരണം അതിനേക്കാട്ടും വലിയ പല്ലായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പല്ല് ക്രമം തെറ്റി കുറച്ച് മുന്നോട്ടോ കുറച്ച് ബാക്കോട്ടോ ആയിട്ട് വരുന്നത്. അതിനാണ് നമ്മൾ കമ്പി ഇട്ടിട്ട് നേരെയാക്കാറ്. ഈ കമ്പി ഇട്ട് നേരെയാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പല്ല് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ആ പല്ലിന്റെ ഗ്യാപ്പിലേക്ക് ഈ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന പല്ല് നമ്മൾ കമ്പി കെട്ട് നേരെയാക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ അണപ്പല്ലിൽ നിന്ന് ആദ്യത്തെ പല്ലാണ് നമ്മൾ എടുക്കാറ്. അണലത്തെ ആദ്യത്തെ പല്ല് എടുത്ത് മാറ്റിയിട്ട് അതാണ് നമ്മൾ ആ ക്രമത്തിലേക്ക് സ്വാഭാവികമായിട്ടും ആ തള്ളി നിൽക്കുകയും ആ നിൽക്കുന്ന പല്ലിനെ നമ്മൾ അത് സ്വാഭാവികമായിട്ടും അത് പഴയ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ ആ നിരയിലേക്ക് ക്രമമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പല്ല് എടുത്ത് മാറ്റി ആ ഗ്യാപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. കമ്പി ഇടാതെ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പി ഇടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ലിനെ നമുക്ക് ഒരിക്കലും അത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സോ തന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് വരും. കാരണം അതിനുള്ള ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ടാണ് പല്ല് സ്വാഭാവികമായിട്ടും ആ നിരയെന്ന് മാറി പുറത്തേക്കോ അതോ അധികം മുമ്പിലേക്കോ അല്ലെങ്കിൽ ബാക്കിലേക്കോ, ആ നിരയിൽ നിന്ന് ബാക്കിലേക്കോ അല്ലെങ്കിൽ മുമ്പിലേക്കോ ആയിട്ട് മാറിയിട്ട് വരുന്നത്. അപ്പോ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കമ്പിയിടുന്ന ഡോക്ടറെ കണ്ടിട്ട് ആ ഒരു പല്ല് എടുത്ത് മാറ്റിയിട്ട് ആ ഗ്യാപ്പിലേക്കാണ് സ്വാഭാവികമായിട്ട് കൊണ്ടുവരാനുള്ളത്. ഇല്ല ചിലവർക്ക് കമ്പി ഗ്യാപ്പ് മുമ്പിലത്തെ പല്ലിന് ഗ്യാപ്പ് ഉണ്ടാവും, ചില പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും, അന്ന് ചില പല്ലുകൾ കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പി ഇട്ട് ആ പല്ല് സൈഡിലേക്ക് നീക്കിയിട്ട് അവിടെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അത് അതിലേക്ക് ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അത് ഓരോരുത്തരെ ഓരോ പല്ലിന്റെ രീതിയിൽ അനുസരിച്ചായിരിക്കും അതിനുള്ള കാര്യങ്ങൾ. ഈ പല്ല് ക്രമം തെറ്റി വരാനുള്ള കാരണം എന്താ ഞാൻ പറഞ്ഞത്, അത് ആദ്യം വരുന്ന പാൽപ്പല്ലുകൾ ചെറുതായിരിക്കും, രണ്ടാമത് വരുന്ന പല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വലിയ പല്ലായതുകൊണ്ട് ആ ക്രമത്തിൽ അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് കുറച്ച് മുന്നോട്ട് ബാക്കിലേക്ക് ആയിട്ട് വരുന്നത്. ഇൻഷാല്ലാ ഒരു ചോദ്യകർത്ത മൈക്കിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം ക്ലിയർ ആണോ? ഓക്കെ. സംശയം എനിക്കല്ല, എന്റെ ഒപ്പം ഉള്ള ഒരാൾക്കാണ്. ഇൻഷാല്ലാ ഞാൻ അയാൾക്ക് മൈക്ക് കൈമാറുന്നു. ഇൻഷാല്ലാ അയാള് ആ വിഷയം ചോദിക്കും. അസ്സലാം അലൈക്കും. ആദ്യമായിട്ടാണ് മൈക്കിൽ വരുന്നത്, അപ്പോ അതാണ് ഒരു ചെറിയൊരു തപ്പട്ടുന്നത്. ചോദിച്ച ചോദ്യവും വ്യക്തമായി എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പല്ലിന്റെ മോണയുടെ ദശ, അത് മേൽപോട്ട് കയറി പോകുന്നത് എന്തുകൊണ്ടെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇൻഷാല്ലാ
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സാർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മോണ മേലോട്ട് കയറി പോകുന്നത് പലരും ഈ പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു ഒരു അസുഖമാണ്. അതിനൊരു കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ചൊരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, മോണ രോഗങ്ങളെ സംബന്ധിച്ചിട്ട് അത് ഉണ്ടാവുന്ന നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ നമ്മൾ മോണ രോഗങ്ങൾ കൊണ്ട് ശരീരത്തിലേക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മോണ രോഗം പെട്ടെന്ന് ഉണ്ടാവുന്ന ആയതാണോ അതോ അതോ ഏത് ഭാഗത്താണ് ആ മോണ കയറിപ്പോയിട്ടുള്ളത് എന്നാണ് നമ്മൾ എനിക്ക് അറിയില്ലാത്തത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിനുണ്ടാവുന്ന മെയിൻ കാരണങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ഈ പ്രമേഹം അല്ലെങ്കിൽ പ്രഷർ, ഇത് സംബന്ധമായിട്ട് ഉണ്ടെങ്കിൽ ഈ മോണ രോഗം അവരിൽ കൂടുതലായിട്ടാണ് കാണാറുള്ളത്, ഒന്ന്. പിന്നെ നേരെ മറിച്ച് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ പല്ല് തേക്കുന്ന രീതി, നമ്മൾ പല്ല് തേക്കുന്ന രീതി, ഈ ഒരം കൂടി ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ദിവസം മൂന്ന് നാല് പല്ല് പ്രാവശ്യം പല്ല് തേക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇല്ലെങ്കിൽ രണ്ടാഴ്ച തന്നെ പല്ല് തേക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ, ഈ ഒരം കൂടി ബ്രഷ്, ഹാർഡ് ബ്രഷ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മോണ രോഗം പല്ലിന്റെ അവിടെ വിടവുണ്ടായിട്ട് മോണ താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരം കൂടി ബ്രഷ് തന്നെ നമ്മൾ നല്ല ഫോഴ്സിൽ ഉപയോഗിച്ച് നമ്മൾ അത് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, വീണ്ടും അത് മോണ രോഗത്ത് മോണനെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും. രണ്ടാമത് ഈ പ്രമേഹം അതേപോലത്തെ അസുഖമുള്ള ആളാണെങ്കിൽ അതും തന്നെ തമ്മിൽ അതും കൊണ്ട് തന്നെ നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും, മേലേക്ക് പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഷാല്ല ഞാൻ പറഞ്ഞ ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും രണ്ടു മൂന്ന് പി എം വന്നിട്ടുണ്ട്, അത് വായിക്കുമ്പോഴത്തേന് ഇൻഷാല്ല നമുക്ക് സമയമാവുമെന്ന് വിചാരിക്കാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്റെ മുന്നിലത്തെ പല്ല് പലപ്പോഴും പുളിക്കുന്നു. എന്തായിരിക്കും, പല്ലിന്റെ താഴെ നിന്ന് അല്പം പോയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ നേരത്തെ ചോദിച്ച ചോദ്യം തമ്മിൽ തന്നെ നമുക്കിത് താരതമ്യപ്പെടുത്താണെങ്കിൽ തന്നെ, ഈ പല്ല് മോണ താഴേക്ക് പോണ സമയത്ത് തന്നെ പല്ല് പുളിപ്പുണ്ടാവും. പല്ല് പുളിപ്പുണ്ടായാൽ തന്നെ അതിന് കാരണം നമ്മൾ നോക്കണം. ഈ പല്ല് പുളിപ്പിനുള്ള കാരണത്തിൽ പെട്ട ഒരു കാരണമാണ് നമുക്ക് ഈ മോണ ഇറങ്ങുന്നതുകൊണ്ട്. ഈ മുന്നിലത്തെ പല്ല്, പ്രത്യേകിച്ച് താഴത്തെ പല്ലിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് അധികം കണ്ടുവരുന്നത്. താഴത്തെ പല്ലിന്റെ പിന്നിലത്തെ പല്ലിനാണ്, പിന്നിലത്തെ വശത്താണ് നമുക്ക് ഈ മോണ ഇറങ്ങുന്നതായിട്ടും, ആ മോണ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെ വേര്, പല്ലിന്റെ വേര് പുറത്തേക്ക് മുന്നിലും അതേപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് അത് തമ്മിൽ അത് കോണ്ടാക്ട് വരുമ്പോഴാണ് പലപ്പോഴും ഈ പുളിപ്പ്, നമുക്ക് ഈ തണുത്ത ഭക്ഷണം അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഈ പുളിപ്പ് അനുഭവപ്പെടുന്നത്. അതിന് വേണ്ട പ്രതിനിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ക്ലീനിങ് ചെയ്യുക. ക്ലീനിങ് ചെയ്തിട്ട് നമുക്ക് ഈ പുളിപ്പ് മാറാനുള്ള പേസ്റ്റ് കിട്ടും, സെൻസോഡൈൻ പോലത്തെ അല്ലെങ്കിൽ സെൻസോഡൈൻ്റ് പോലത്തെ പേസ്റ്റുകൾ കിട്ടും. അത് ഉപയോഗിച്ചാൽ തന്നെ കുറെ ആശ്വാസം കിട്ടുന്നതായിട്ട് പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അതിന് എത്രത്തോളം അതിന്റെ സിവിയറിറ്റി, എത്രത്തോളം അതിന്റെ പുളിപ്പിന്റെ കാഠിന്യം അനുസരിച്ചിട്ട്, ചെറിയ രീതിയിലുള്ള കാഠിന്യമാണ് ചെറുപ്പം തുടങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ സെൻസോഡൈൻ പോലത്തെ പേസ്റ്റുകൾ മാത്രം ഉപയോഗിച്ചാൽ തന്നെ കുറയും. ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലോണം വേര് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അധികം ഉപയോഗിക്കണം, അല്ലെങ്കിൽ ക്ലീൻ ചെയ്തതിനു ശേഷം വേണം അത് ഉപയോഗിച്ചാൽ മാത്രമേ അത് മാറുകയുള്ളൂ. ഇൻഷാല്ലാഹ് ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്തയിലേക്ക് കടക്കാം ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞാൻ പല്ല് അടച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്, അത് പൊന്നു, അത് പോന്നു, വേദനയൊന്നുമില്ല. ഇപ്പോൾ പല്ല് പൊടിയുന്നു, ഇനി എന്താ ചെയ്യേണ്ടത്? പല്ല്, നിങ്ങൾ ആ പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ടാണോ അടച്ചത്, അതോ വെറുതെ സാധാരണ അടക്കുന്ന പോലെയാണോ അടച്ചിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ല. റൂട്ട് കനാൽ ചെയ്യുമ്പോഴാണ്, റൂട്ട് കനാൽ ചെയ്ത് റൂട്ട് കനാൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവാറുള്ളത്. ഇപ്പോൾ പലപ്പോഴും പലർക്കും ആ ഒരു പല്ല് പൊടിഞ്ഞ് പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടച്ച പല്ല് അത് ഒരു പരിധിയിലപ്പുറം, അതായത് വലിയ ഒരു തൊള ഉണ്ടായിട്ട് അത് അങ്ങനെ അടച്ചതാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഇത് ഉപയോഗിച്ചിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആ പല്ലിന്റെ അരുവിന് തീരെ കട്ടിയുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് കുറഞ്ഞു പോകാൻ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങൾ സാധാരണ അടച്ച പോലെയാണ് അടച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് വീണ്ടും അടക്കണം. ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോയി തന്നെ നിങ്ങൾക്ക് അത് മറ്റേ
പൾപ്പിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജീവനാടിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റൂട്ട് കനാല് അതല്ലെങ്കിൽ പല്ലെടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും. ഇൻഷാല്ല അതിന് മുമ്പ് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് അത് പല്ലടക്കേണ്ട രീതിയിൽ ചെയ്യണം ഇൻഷാല്ല എന്നാണ് എനിക്ക് സാങ്കേതികമായിട്ട് പറയാനുള്ളത്. പിന്നെ പറഞ്ഞു പറഞ്ഞു വന്ന പല്ല് വീണ്ടും കറുപ്പ് കട വന്ന് കേടുവരുന്നു. ഇനി അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 9 വയസ്സായ കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ പല്ലുകള്, അപ്പോ ഈ പാൽപ്പല്ല് ഇതേപോലെ ഉണ്ടായിരുന്നോ? ചോദ്യകർത്താവ് കേൾക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ പാൽപ്പല്ലിനും ഇതേപോലെ പ്രശ്നമുണ്ടായിരുന്നോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പല്ലിന് മാത്രമായിരിക്കില്ല ഈ ഒരു ബുദ്ധിമുട്ട്. എന്റെ നിഗമനം ശരിയാണെങ്കിൽ വന്ന പല്ലുകളിൽ ഒരു 3/4 പല്ലുകൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പല്ലിന് മാത്രമായിരിക്കില്ല ഇതേപോലത്തെ മറ്റേ കറുപ്പ് കളർ പോലെ വന്നിട്ടുണ്ടാവുക. പറഞ്ഞു പോയി വന്ന പല്ലിനല്ലാണ്ട് മുമ്പ് പോയ പറഞ്ഞു പോയ പല്ലുകൾക്ക് തന്നെ ഒരു പല്ലിന് മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത്, അതോ വേറെ പല്ലുകൾക്കും ഉണ്ടായിരുന്ന ഈ ഒരു ബുദ്ധിമുട്ട്? ബാക്കിയുള്ള പല്ലുകൾക്കും ഉണ്ടായിരുന്ന ഈ ഒരു ബുദ്ധിമുട്ട്? കേൾക്കുന്നുണ്ട്? അല്ല, ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാം. അതായത് നമ്മള് ഈ പല്ലിന് കളർ പല്ല് വരുമ്പോ തന്നെ ആ കറുപ്പ് കളർ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് കേടല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് വെണ്ടാവുന്ന സമയത്ത് നമുക്ക് ചെറുപ്പം ചില സമയത്ത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേർക്ക് ഈ കുറച്ച് പനി അല്ലെങ്കിൽ കടുപ്പപ്പെട്ട പനി ഇപ്പൊ വീട്ടുകാരോട് ചോദിച്ചു നോക്കും മക്കൾ അറിയാൻ പറ്റും. മക്കൾക്ക് കടുപ്പപ്പെട്ട പനി ചില സമയത്ത് ഈ 2 വയസ്സ് 3 വയസ്സ് സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായിട്ടും അധികം പിള്ളേരിലും അത് കണ്ടുവരാറുണ്ട്. ആ സമയത്ത് തന്നെ ഈ പനിയുള്ള കാര്യത്തിന് നമുക്ക് ഈ വളർന്നു വരുന്ന പല്ലിന്റെ ആ ബഡ് അതിനത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ പല്ല് പുറത്തേക്ക് വരുമ്പോൾ കളർ മാറിയിട്ടാണ് അത് വരാറുള്ളത്. അപ്പോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഈ വരുന്ന പല്ലുകൾക്ക് ഇപ്പോ 9 വയസ്സായ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6, 7, 8 വയസ്സിലായിരിക്കും ഈ പല്ല് വന്നിട്ടുണ്ടാവുക. ഈ 8 വയസ്സിൽ വരുന്ന സമയത്ത് ഈ പല്ലിന്റെ വളർച്ച തുടങ്ങുന്നത് 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സാവുന്ന സമയത്താണ് ആ പല്ലിന്റെ വളർച്ച നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ക്രമേണ അത് പുറത്തേക്ക് വരുന്നത്. ആ വരുന്നതിനനുസരിച്ചാണ് അത് വന്നതിന് ശേഷമാണ് അതിന് വേര്. അപ്പൊ അത് തന്നെ അതിന് പല്ലിന്റെ വളർച്ച അതിനനുസരിച്ച് ഇങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ പല്ല് കേട് വന്നത് ആ കേട് അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ പല്ല് ഉണ്ടാവുന്ന സമയത്തുള്ള ആ ഒരു അതിനുള്ള ബുദ്ധിമുട്ട് അതിന്റെ കാൽസിഫിക്കേഷനിൽ വന്നിട്ടുള്ള ആ പല്ല് ഉറക്കണ സമയത്ത് വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് അതിൽ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ആ ഒരു പല്ലിന് സംഭവിച്ചിട്ടുള്ളത്. ഇൻഷാല്ല അത് എന്തുകൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോ പ്രത്യേകിച്ച് അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവർ കഴിക്കുന്ന മരുന്നുകൾ ആന്റി എപ്പിലെറ്റിക് ഡ്രഗ്സ് കഴിക്കുന്ന മരുന്നുകൾക്ക് അതിന്റെ ദൂഷ്യഫലം അവരിൽ കാണുന്നുണ്ട്. ആ പല്ലിന്റെ അങ്ങനത്തെ അസുഖമുള്ള കുട്ടികൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പല്ല് അടക്കാവുന്നതേ ഉള്ളൂ, പ്രശ്നമില്ല. മിക്ക സമയത്തും അത് റൂട്ട് കനാൽ ചെയ്തിട്ട് വേണം ക്യാപ് ഇടേണ്ടി വരും. അല്ലാണ്ട് സാധാരണ അടക്കുന്ന പോലെ അടച്ചാൽ നിൽക്കില്ല. അതുകൊണ്ട് കാരണം പല്ലിന് ആ ബലം കുറവായതുകൊണ്ടാണ് ഈ ഒരു കളറിൽ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ അത് വരുന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് റൂട്ട് കനാൽ ചെയ്തിട്ട് അടക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അസുഖം ഉള്ള ഒരു ഫിക്സ് പോലത്തെ അസുഖമുള്ള കുട്ടിയാണെങ്കിൽ മുന്നിലത്തെ പല്ലാണെങ്കിൽ അത് അടക്കാവുന്നതേ ഉള്ളൂ, അത് റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ് ഇടാവുന്ന ഒരു കാര്യമുള്ളൂ. ഈ ഫിക്സ് പോലത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ പല്ല് പൊടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ ആ ഒരു സമയം വരുന്ന സമയത്ത് പല്ല് കൂട്ടി കടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പല്ല് കേഴത്തെ ചിങ്ങന്റെ പല്ലുകൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ് ഇടാവുന്ന രീതിയിലേക്ക് ഇൻഷാല്ല അത് ചെയ്യാവുന്നതാണ്. ഇൻഷാല്ല ബിസ്മില്ലാ ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്ത് വരണം. വേറൊരു പി എമ്മിലേക്ക് അടക്കാം. സർ, ഞാൻ ആംബേ ടൂത്ത്പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ശീലമായിപ്പോയി. അത് സ്ഥിരമായി യൂസ് ചെയ്താൽ പല്ലിന് കോട് വന്നാൽ അറിയില്ല, പെയിൻ ഉണ്ടാവില്ല പറയുന്നത് ശരിയാണോ?
നമ്മൾ ആംബി ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പലതരം ടൂത്ത്പേസ്റ്റ്, ചിലർക്ക് ചിലർ ടൂത്ത്പേസ്റ്റിന് ടേസ്റ്റ് പിടിക്കൂ, ചിലർക്ക് മാറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വായ്പുണ്ണ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൂത്ത്പേസ്റ്റ് തന്നെ തുടരാം, പ്രശ്നമില്ല. അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്ഥിരമായി പോടുവന്ന അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വേദന ഉണ്ടാവും, വേദന ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നൊന്നുമല്ല അതിലൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാതെ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദനയ്ക്ക് മുന്നോട്ടായിട്ട് ഉണ്ടാവുന്ന പുളിപ്പ് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് അതിന് വേറെ വസ്തുത. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് സെൻസിറ്റീവ്, അതായത് പുളിപ്പ് സെൻസിറ്റിവിറ്റി ഉള്ള പല്ലുകൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ പുളിപ്പ് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പല്ല് കേടാൻ ശേഷം പല്ല് വേദന വരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. അതിനാണ്ട് അത് നമുക്ക് ഈ പുളിപ്പുള്ള സമയത്താണെങ്കിൽ നമുക്ക് സാധാരണ പല്ലടക്കുന്ന പോലെ അടച്ചാൽ മതി. എല്ലാന്നുണ്ടെങ്കിൽ ഈ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂട്ട് കനാൽ പോലത്തെ അവസ്ഥയിലേക്ക് നമുക്ക് അധികം അത് പോണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഇൻഷാല്ലാ ഏതായാലും പി എം ഒക്കെ കഴിഞ്ഞു. ഇൻഷാല്ലാ വേറെ ആരെങ്കിലും ചോദിക്കാണോ അറിയിട്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം ഡോക്ടർ സാർ. എന്റെ മകന്റെ മുന്നിലെ ആദ്യത്തെ രണ്ടു പല്ലിൽ രാവിലെ എണീക്കുമ്പോൾ ചില സമയത്തൊക്കെ വെള്ള കളർ കാണുന്നു, ചില സമയത്ത് അത് കാണുന്നുമില്ല. ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ? ചില സമയത്ത് പല്ലിനെ രാവിലെ എണീക്കുമ്പോൾ പല്ലിന് മുന്നിലത്തെ മേലത്തെ പല്ലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മോന് ജലദോഷം അതേപോലത്തെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വായിലൂടെ ശ്വസിക്കുന്ന ശീലമുണ്ടോ? ചില മക്കൾക്കുള്ളതാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയ മക്കൾക്ക് വായിലൂടെ ശ്വസിക്കുന്ന ഒരു ശീലം സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് അത് കാരണം കൊണ്ട് പല്ല് മുന്നിലേക്ക് ഉന്തി നിൽക്കുന്ന പല്ലുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വായ അടയ്ക്കാൻ ബുദ്ധിമുട്ടാവും. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഇതിലൂടെ വായിലൂടെ ശ്വസിക്കുന്ന ഒരു പ്രവണത കാണും. അതേപോലെ തന്നെ ജലദോഷമുള്ള പിള്ളേരുകളാണെങ്കിൽ തന്നെ അവർക്ക് അത് പിള്ളേരാവണമെന്നില്ല, നമ്മളാണെങ്കിൽ തന്നെ നമുക്ക് അത് വായിലൂടെ ശ്വസിക്കുന്ന പ്രവണത ഉണ്ടാവും. അങ്ങനെ ശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ എണീക്കേണ്ട സമയത്ത് ഈ ഒരു വ്യത്യാസം കാരണം അത് ഇത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് വായിലൂടെ ശ്വസിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ചികിത്സിക്കേണ്ടതാണ്. ജലദോഷം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് ഇ എൻ ടിനെ കണ്ടിട്ട് അതിൻ്റെതായ ചികിത്സ എടുക്കണം. അത് എന്തുകൊണ്ടാണ് ജലദോഷം വരുന്നത്, ഇനി നിങ്ങൾക്ക് മക്കൾക്ക് ഡി എൻ എസ് പോലത്തെ അസുഖങ്ങൾ, അതായത് ഡീവേറ്റ് നേസസെപ്റ്റ് എന്ന് പറയുന്ന, അതായത് മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണോ ഉള്ളത്, ഇല്ലെങ്കിൽ ജലദോഷം മാത്രമാണ് ദശ കെട്ടി നിൽക്കുന്നതുകൊണ്ടാണോ എന്നുള്ളത് ഇൻഷാല്ലാഹ് ഒരു ഇ എൻ ടി നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെതായ അതിനുള്ള ചികിത്സ നിങ്ങൾ തരണം എന്നുള്ളതാണ് ഇൻഷാല്ലാഹ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മക്കൾക്ക് അല്ലെങ്കിൽ മോനക്ക് ഈ ഒരു അസുഖം കാണുന്നത്, ഇത് കണ്ടുവരുന്നത്. ഇൻഷാല്ലാഹ് കാര്യമാക്കേണ്ടത് പല്ലിന്റെ കുഴപ്പമല്ല, ഈ ഒരു ചികിത്സ ഇൻഷാല്ലാഹ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇൻഷാല്ലാഹ് മാറിക്കിട്ടുന്നതായിരിക്കും. ടോൺസിലൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് ആന്റിബയോട്ടിക്സ് കഴിക്കണം, മരുന്ന് കഴിച്ച് അത് അസുഖം മാറിയാൽ മാത്രമേ ഇൻഷാല്ലാഹ്. അതൊക്കെ ഈ ഒരു അതൊക്കെ എന്ന് പറയുന്നത് ഇ എൻ ടി എന്ന് പറയുന്നത് ഇയർ നോസ് ത്രോട്ട്, അതായത് ചെവി മൂക്ക് തൊണ്ട, നമ്മൾ ഇതൊക്കെ തമ്മിൽ എല്ലാം തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഈ തൊണ്ടയായാലും മൂക്കായാലും ചെവിയാണെങ്കിലും വായലാണെങ്കിലും പലപ്പോഴും നമ്മൾ മൂക്കിൽ മരുന്നിട്ടിക്കുമ്പോൾ നമുക്ക് വായിൽ അതിന് ടേസ്റ്റ് കിട്ടും. അത് ചെവിയിൽ എന്തെങ്കിലും വെള്ളം പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് മൂക്കിലേക്കും വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ട്, അതൊക്കെ വളരെയധികം ബന്ധിച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അതുകൊണ്ടാണ് ഒന്ന് ബ്ലോക്കായാല് സ്വാഭാവികമായിട്ടും പരസ്യം ചെയ്ത ഒരു കയറാണ് വേറൊരു വഴിക്ക് നമുക്ക് അത് അതിന് വേറൊരു പ്രതിവിധി ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് കാരണം ആൾക്കാർക്ക് വായ തുറക്കാൻ പറ്റാത്തവർക്ക് മൂക്കിലൂടെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. ഐ സിയിലൊക്കെ പോയാൽ നിങ്ങൾ നമുക്ക് പലപ്പോഴും അത് കാണാതെ പറ്റും. അങ്ങനത്തെ ഒരു പ്രവണത കാരണം അതിലൂടും അള്ളാഹു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ശരീരത്തിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ വേറെ വസ്തുത. ഏതായാലും തന്നെ ഇതിന് നിങ്ങൾ ഒരു ഇ എൻ ടിനെ കണ്ടിട്ട് ഇൻഷാല്ലാഹ് അതിനേതായ മരുന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് അത് മാറും. അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫാലുകൾ മാറാകട്ടെ ഇൻഷാല്ലാഹ്. അപ്പോ ഏകദേശം 6 മണി. ബിസ്മില്ലാഹി ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്ത് മൈക്കിലേക്ക് വരണമെന്ന് വെക്കുന്ന ഏതായാലും അബ്ദുൽക്ക് റേസ് ഹാൻഡ് ചെയ്തിട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഡോക്ടർ സാറ് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ക്ലാസ് നമുക്കൊരു
ഡോക്ടർ സാറിന് സമയമുള്ള സമയം ഇപ്പം ഫ്രീ ഫ്രൂട്ടാവാൻ നോക്കിയിട്ട് ടൈം തരണം. അപ്പൊ ടൈം നമ്മളുടെ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ടൈം ഫിക്സ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഈ ക്ലാസ് നമുക്ക് ഭംഗി കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇങ്ങനിപ്പോ ആരും ചെയ്യുന്ന ഒരുപാട് ആൾ ഈ വിഷയത്തിനൊക്കെ ടൈം ലാസ്റ്റ് ഒരു ടീവി കൊണ്ടുപോകണമൊക്കെ ആ ചർച്ചപ്പെടാണ്ടല്ലോ കണ്ടാളുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ എന്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മുന്നേലോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുന്നേലോ ഒരു അരമണിക്കൂർ മുന്നേലോ പരസ്യം ചെയ്ത് ജനങ്ങളെ അറിഞ്ഞ് വന്നാലാണ് നമുക്കൊരു നല്ലൊരു ക്ലാസ് രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ സാഹിബ് ആ വിഷയം കൂടി ഒരു പരിഗണന എടുത്തിട്ട് ആഴ്ചയ്ക്ക് ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ആഴ്ചയ്ക്ക് രണ്ട് ദിവസം ഡോക്ടർ സാഹിബിന്റെ സമയമാണ് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഫ്രീ ടൈം അനുസരിച്ച് ടൈം തന്നാൽ നമ്മൾ ആ ടൈം നമ്മൾ അതിന്റെ അതിനെ ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ച് ടൈം ഒന്ന് ഫിക്സ് ചെയ്ത് അപ്പൊ നമ്മളെ ഒരു പരസ്യമെടുത്താൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു വലിയ അഭിപ്രായം അദ്ദേഹത്തോട് ഇന്നോട് പറയാനുള്ളത്. പിന്നെ എനിക്കുള്ള ചോദ്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മളിപ്പോ ഒരു പല്ല് കഴുകാൻ പല്ല് എടുത്തു ആ ഗ്യാപ്പ് അങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഭാവിയിൽ എന്തോ ദോഷം ഉണ്ടായോ അതല്ലാതെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് പല്ല് വെച്ച് അടച്ച് ക്രമീകരിക്കണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. ഡോക്ടർ സാഹിബ് കേട്ടില്ല ഇപ്പം ചോദിക്കാം. നമ്മൾ പല്ല് വേദനയുള്ള പല്ല് എടുത്തു മാറ്റി അത് എടുത്തു മാറ്റി ഗ്യാപ്പിലേക്ക് വീണ്ടും വേറെ പല്ല് വെച്ച് റെഡിയാക്കണോ അതല്ല അതങ്ങനെ തന്നെ ഗ്യാപ്പായിട്ട് വിട്ടാൽ ഭാവിയിൽ ദോഷം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അബ്ദുലൊക്കെ പറഞ്ഞ പോലെ ഞാനത് ആലോചിക്കുകയില്ല. ഇൻഷാല്ലാ നമുക്ക് നോക്കാം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈകുന്നേരം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇൻഷാല്ലാ നമുക്കുണ്ടാവുന്ന വിധം ഞാൻ ഇൻഷാല്ലാ എടുക്കാൻ നോക്കാം. പിന്നെ ഇൻഷാല്ലാ നിങ്ങൾ ചോദ്യത്തിലേക്ക് അതായത് എന്തുകൊണ്ടാണ് അതായത് പല്ല് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പല്ല് വെച്ച് വെക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മള് പല്ല് നിൽക്കുന്ന ഒരു ക്രമമുണ്ട്. ആ ഒരു ക്രമം തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ചൊരു ചർച്ച ഉണ്ടായിരുന്നതാണ്. അതായത് നമ്മൾ പല്ല് ഒക്കെ അത് പഠിച്ച വെച്ചിട്ടുള്ള എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ഓരോ ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്. ആ ഒരു ബാലൻസ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ അത് പല ബുദ്ധിമുട്ടുകളിലേക്കും പിന്നെ എത്തിച്ചേരും. അപ്പൊ ഈ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ പല്ലിന് 32 പല്ലിന് ഇടയിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് ഒരു പല്ല് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡിലുള്ള പല്ലായാലും അല്ലെങ്കിൽ മേലത്തെ പല്ലാണെങ്കിലും അതിനെ ബാധിക്കും. അത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രമം മാറുകയും ചെയ്യും. നിങ്ങളെ കടി നിങ്ങൾ കടിക്കുന്ന രീതി തന്നെ അതിന് വ്യത്യാസം വരും. ഈ കടിക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാലക്രമേണ ആ രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താടിയിലെ ജോയിന്റിനെ അത് ബാധിക്കും. അപ്പൊ ഇതൊരു വലിയൊരു പ്രൊസീജിയറാണ്. അതിപ്പോ ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം സംഭവിക്കുന്നതല്ല. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് കഴിയുമോറും ആ ചികിത്സാ രീതി മാറിക്കൊണ്ട് വരാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാണ്. നമ്മൾ താടിയെല്ലാം ജോയിന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തേമാനം സംഭവിക്കും. അത് തേമാനം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും താടിയെല്ലാം അവിടെ ഈ ചെവിന്റെ അവിടെ അതിൽ നിന്ന് കഴുത്തിലേക്ക് പെരടിയിലേക്ക് ഒക്കെ വേദന വരുന്നതായിട്ട് പലപ്പോഴും പല കാരണങ്ങളിലും നമ്മൾ പല സാഹചര്യങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം പറ്റുന്നത് ഒരു പല്ലെടുത്ത് മാറ്റിയിട്ട് അവിടെ വെക്കേണ്ട ആ ഒരു പല്ല് വെക്കാത്തത് കൊണ്ട് അതിൽ നിന്ന് ക്രമം തെറ്റി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെക്കുന്ന പല്ല് എങ്ങനത്തെ പല്ല് വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അത് നോക്കാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഊരിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല്ലുണ്ട്. അത് ഏറ്റവും കുറഞ്ഞത് അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ അതായത് രണ്ട് സൈഡിലുള്ള പല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ബ്രിഡ്ജ് ചെയ്തിട്ട് വെക്കുന്ന ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് വെക്കുന്ന സെറ്റ് പല്ലുണ്ട്. ഇല്ലെങ്കിൽ ഇംപ്ലാന്റ് എന്ന രീതിയിൽ നമുക്ക് പല്ല് വെക്കാം. ഇംപ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എടുത്ത പല്ലിന്റെ അവിടെ തന്നെ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഒരു സോക്കറ്റ് ഉണ്ടാവും. ആ സോക്കറ്റിലേക്ക് ഇംപ്ലാന്റ് വെച്ചിട്ട് അവിടെ ഒരു സ്ക്രൂ പോലത്തെ സംഭവം വെച്ചിട്ട് അതിലേക്ക് പിന്നെ പല്ലിന്റെ മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെക്കുന്ന രീതിയിൽ ആ അളവിനനുസരിച്ചിട്ട് അപ്പൊ ആ രീതിയിൽ നമുക്ക് സെറ്റ് പല്ല് വെച്ചിട്ട് നമുക്ക് അത് ഫിൽ ചെയ്യാം. അപ്പൊ ഈ ഒക്കെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. പല്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പല്ല് വെക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുമാറാകട്ടെ. എന്തായാലും പല്ലുവേദനയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്.
വന്നു കഴിഞ്ഞാൽ തന്നെ അതേപോലെ താടിയിൽ ജോയിന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജോയിന്റ് സംബന്ധിച്ച് ഞാൻ അങ്ങനെ അതിനെ കുറിച്ച് ഇൻഷാല്ല ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാല്ല ക്ലാസ് അതിനെ കുറിച്ച് ഇൻഷാല്ല റെഡി ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച അങ്ങനെ അതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് എടുക്കുക. താടിയിൽ നിന്ന് ജോയിന്റും അതിന് ഉണ്ടാവുന്ന കാരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് ചികിത്സിക്കാം എന്നുള്ള രീതിയിൽ പലപ്പോഴും പലർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ള. ഒരു പ്രത്യേകിച്ച് 20-25 വയസ്സ് ഉള്ളവർക്കുള്ള ബുദ്ധിമുട്ട് ഈ താടിയിൽ സംബന്ധമായിട്ട് പലപ്പോഴും പല ബുദ്ധിമുട്ട് കണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് മാറുന്ന ഒരു അസുഖമല്ല. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് അത് തന്നെ പല ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് തമ്മിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാസങ്ങളോളം ചെയ്ത ട്രീറ്റ്മെന്റുകളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു അസുഖമാണ് അത്. ഏതായാലും ഇൻഷാല്ല ഏകദേശം നാട്ടിലെ സമയം മാറി 5 അരമണിക്കൂറും കഴിഞ്ഞ് ഇവിടെ മകരീബാണ്. ബിസ്മില്ലാ ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് തരണം. ഇൻഷാല്ല ഏതായാലും അബ്ദുള്ളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലം മൈക്ക് പ്ലേസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ും ഡോക്ടർ ആ വിഷയത്തിൽ ഒരു ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് അറിഞ്ഞൊരു സന്തോഷമുണ്ട്. നമ്മളൊരു ഒരു നേരത്തെ നമ്മൾ ഓർത്തും പോയതല്ല, ഒരു പെട്ടെന്ന് നമ്മൾ വിസ്തോർത്തും പോയതല്ല. ഇതാണെന്ന് വെച്ചാല് ഒരുപാട് ആൾ ഈ പല്ലും സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മോണവയ്പ്പ് അസുഖമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലുള്ള മിക്ക ആൾക്കാർക്ക് മിക്കവും പ്രയാസം അനുഭവിച്ചത് അത് ജീവിക്കുന്ന സഹോദരന്മാരുണ്ടാവില്ലോ. അപ്പൊ നമ്മളൊരു കൃത്യമായ ടൈമിലാണ് ഇന്നേ ദിവസം ഇത്ര 5 നമ്മളൊരാണ്ട് 2 ഇടുന്നതൊക്കെ ആൾക്കാരൊക്കെ മനസ്സിലാക്കുകയും ആ സമയത്ത് അത് ജനങ്ങൾ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടി അവർക്ക് ചോദ്യങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാനും അത് മനസ്സിലാക്കാനൊക്കെ നല്ലൊരു ഒരു സൗരുണ്ടാകും എന്ന ഒരു ഉദ്ദേശം വെച്ചാൽ ഞാൻ പറഞ്ഞത്. ഇൻഷാല്ല നിങ്ങൾ ഒരു ടൈം തന്നാൽ നമുക്ക് ഇൻഷാല്ല അത് ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ച ശേഷം നമുക്ക് ടൈം ഫിക്സ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലോ ഇനിയാഴ്ച 2 അല്ലെങ്കിൽ 2 വരുന്ന ഒരിക്കലോ. അപ്പൊ ഡോക്ടർ സാഹിബിന് ഏതാ സമയം വെച്ചാൽ എന്താ പ്രത്യേകിച്ച് നമ്മുടെ ഈ നിങ്ങളെ മിക്ക സമയത്തും ക്ലാസ്സുകളിൽ ഉണ്ടല്ലോ, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ആരൊക്കെ എന്തൊക്കെ നിന്മകളുണ്ടോ അതൊക്കെ പരമാവധി അതിൽ നിന്ന് മുതലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അതൊരു നല്ലൊരു ദൗത്യമാണ് നിങ്ങളിവിടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഏതെങ്കിലും ഉസ്താവിനെ ഒരു പൂട്ടോണോ ആ ഉസ്താവിന്റെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കി നോക്കുക സംസാരിപ്പിച്ചാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു വെച്ച് കൊണ്ടുവന്ന് കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ ഉസ്താവിന് ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാല്ല സലാം ചെന്നാപ്പൂർ എന്ന സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സലാം പറിക്കുന്നുണ്ട്. എല്ലാ സുഖാനുഭവത്താൽ അങ്ങയുടെ സലാമിനെ സ്വീകരിക്കുമാറാകട്ടെ. അബുറാജ് ഉസ്താദ് ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ല ഇന്ന് ഏതായാലും 5:10 കഴിഞ്ഞാൽ നമ്മുടെ പരിശുദ്ധ ഖുർആൻ പഠന പരിശുദ്ധ ക്ലാസിന്റെ 2 ഘട്ടമായിട്ടുള്ള 3 തജ്വീദോടുകൂടിയുള്ള പഠനം നമുക്ക് സജ്ജമാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മസൂദ്ദീൻ ഫൈലി ഉസ്താദുകളുടെ നേതൃത്വത്തിലുള്ള ക്ലാസ് നടക്കും. എല്ലാവരും ക്ലാസ്സും ട്യൂൺ ചെയ്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഡോക്ടർ സാറ് ഫ്രീ ആണെങ്കിൽ ഒരിക്കലും കൂടി മൈക്കിൽ വായി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാലോ. ഉസ്താദ് ഒന്നും സമയമുണ്ടാവും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഡോക്ടർ ആസഫ് അബൂബക്കർ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിയാ കുറച്ച് സമയം പറഞ്ഞത്. കാരണം വെച്ചാല് കറക്റ്റ് ടൈമിൽ ഞങ്ങൾ ഈ പള്ളി നിസ്കരിക്കുന്ന ഉസ്താദല്ല, അപ്പോ ടൈമുണ്ടാവും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച മുതൽ അങ്ങനത്തെ രീതിയിൽ ഇൻഷാല്ലാ നോക്കാം. ഞാൻ അതിനെ കുറിച്ച് ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് തിരക്ക് കാരണം എന്റെ ഒരു ഇൻഷാല്ലാ ഒരു കാര്യം ഏൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളത് ഏറ്റെടുക്കാമെന്ന് അതിന് ഉത്തരവാദിത്തോടു ബോധോടു കൂടി നടക്കാം. പ്രത്യേകിച്ച് സമസ്ത കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിന്റേതായ മാനദണ്ഡങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്. അപ്പൊ നമുക്ക് അങ്ങനെ കയറി വന്ന് ഒരിക്കൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഞാൻ പ്രതീക്ഷയല്ല, ഏതായാലും ഇൻഷാല്ലാ നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കാനുള്ള അള്ളാഹു അനുഗ്രഹിക്കുമാർ. ഏതായാലും ബിസ്മില്ലാ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ ഏതായാലും അധികം നേരം മൈക്കിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. ബിസ്മില്ലാ ഉസ്താദ് എത്തിയിട്ട് ഫ്രീ ആണെങ്കിൽ ഇൻഷാല്ലാ മൈക്കിലേക്ക് വരാം. ഞാൻ അതിനകത്ത് നമ്മൾ ഇത്രയും പറഞ്ഞതും കേട്ടതും എല്ലാം കുറച്ചു സ്വാലിഹ് ആമലായി സ്വീകരിക്കുമാറാകട്ടെ.